Hello, welcome back to my channel. ഒഡീസയിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് ഇതൊരു ഡ്രൈ ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കുമെന്നാണ്. ഒരുപാട് അമ്പലങ്ങളും ബീച്ചുകളും ഒക്കെ പ്രതീക്ഷിച്ചു വന്നുകൊണ്ടായിരിക്കാം. ബട്ട് എന്നെ ഞെട്ടിച്ചു കളഞ്ഞ വ്യൂസ് ആണ് ഇവിടെ. എല്ലായിടത്തും പച്ചപ്പും പാടങ്ങളും പൂക്കളും ഒക്കെ ആയിട്ട്. പുരയിൽ നിന്നും ചിലിക്കയിലോട്ട് പോകുന്ന വഴികളിലൊന്നും അധികം ആൾക്കാരെ കാണാൻ പറ്റിയില്ല. ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഈ യാത്ര. ഫിഷ് കഴിക്കണമെന്ന് നേരത്തെ തീരുമാനം ചുറപ്പിച്ചതുകൊണ്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഓർഡർ കൊടുത്തിരുന്നു. ചിൽക്ക ലേക്കിലെ ബോട്ട് റൈഡ് 3 മണിക്കൂറിൽ കൂടുതൽ എടുക്കും. തിരിച്ചു വരുമ്പോൾ നന്നായി വിശക്കും. അതാണ് ഈ പ്രീ ഓർഡർ കൊടുക്കാനുള്ള കാരണം. അത് മാത്രമല്ല, അവിടെ അടുത്ത റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇത്തിരി കുറവാണ്. അപ്പോൾ എൻ്റെ ഡ്രൈവറിന് അറിയാവുന്ന നല്ലൊരു സ്ഥലത്ത് തന്നെ പോയിട്ട് നമ്മളൊരു ഓർഡർ കൊടുത്തു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒഡീസയിലെ ചിൽക്ക ലേക്കിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ചിൽക്ക ലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ വേമ്പനാട്ട കായൽ കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കായലാണ് ചിൽക്ക ലേക്ക്. അപ്പോൾ വേമ്പനാട് കായലിൽ നമ്മൾ കേട്ടിട്ടുള്ള ഫ്രഷ് വാട്ടറിലേക്കാണ്. പക്ഷേ ഇവിടെ ഫ്രഷ് വാട്ടറിലേക്കല്ല, ഇത് സോൾട്ട് വാട്ടറാണ്. സോൾട്ട് വാട്ടറൊന്നും പറയാൻ പറ്റില്ല, ബ്രാക്കിഷ് എന്നാണ് ഇതിനെ പറയാറ്. അതായത് ഫ്രഷ് വാട്ടറിനേക്കാളും കുറച്ചുകൂടെ സോൾട്ടി ആയിരിക്കും, എന്നാൽ ഒരു സീ വാട്ടറിൻ്റെ ലെവലിൽ സോൾട്ടി അല്ല. അപ്പോൾ ബ്രാക്കിഷ് വാട്ടർ ലഗൂൺ ആണ് ചിൽക്ക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോസ്റ്റൽ ലഗൂൺ ആണ് ചിൽക്ക. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ എന്താ സോൾട്ട് വാട്ടറിലേക്കാണ് ചിൽക്ക. അപ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ ഇത് പൂരി, ഞാൻ പുരിയിലായിരുന്നു ഇന്നലെ, ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ പുരിയിൽ നിന്ന് ഏകദേശം 44 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വണ്ടിയിൽ കാറിൽ വന്നു, ഇവിടെ വന്ന് ഇനി ബോട്ടിംഗ് ആണ്. അപ്പോൾ ബോട്ടിങ്ങിന് വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് നമ്മളിന്ന് പോകുന്ന ബോട്ട്. അപ്പോൾ ഇതിന് നല്ല എമൗണ്ട് ആണ് കേട്ടോ. ഇതിന് 4500 കാശ് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇതിൽ കയറുന്നത്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ, ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ, ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകുന്നതിന് മുമ്പേ അത് ഷെയർ ചെയ്യുന്ന രീതിയിലാക്കിയിട്ട് ഇത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കിതൊരു 4500 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ അല്ല, ഇത് പ്രൈവറ്റായിട്ട് റൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പിക്കിംഗ് പോയിൻറ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു റിവ്യൂ ഒക്കെ കേട്ടപ്പോൾ ഇവിടെ നിന്നാണ് കുറച്ചും കൂടെ വ്യൂ പോയിൻറ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ നമുക്ക് കിട്ടുന്നതെന്ന് കേട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാനിത് കയറട്ടെ. അവിടെ എത്തുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ വാട്ടർ ബോട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കൗണ്ടറിനടുത്തുള്ള ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ കുറച്ച് സ്നാക്സും വാട്ടർ ബോട്ടിലും ഒക്കെ വാങ്ങി. 3-4 മണിക്കൂർ ബോട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ ആവശ്യം വരുന്നുള്ളത് അവിടെ എത്തിയപ്പോഴാണ് ആലോചിച്ചത്. പാക്കേജിൽ 3 പ്രധാനപ്പെട്ട പോയിൻറ്സുകളാണ് ഇവർ പറയുന്നത്. ഒന്ന് ഡോൾഫിൻ വാച്ചിങ് ആണ്, പിന്നൊന്ന് ബേർഡ് വാച്ചിങ്, പിന്നൊന്ന് ഇവരൊരു ഐലൻഡിൽ സ്റ്റോപ്പ് ചെയ്ത് തരും, അവിടെ നിന്ന് നമുക്ക് കുറച്ച് നടന്ന ഐലൻഡൊക്കെ കണ്ട് അപ്പുറത്തെ സൈഡിൽ സീ ഉണ്ട്, അപ്പോൾ അവിടെയും കുറച്ച് നേരം പ്ലേ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു പ്ലാൻ. ഒരുപാട് ദൂരം ബോട്ടിൽ റൈഡ് ചെയ്ത് മുമ്പിലോട്ട് പോയി. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരത്തുനിന്ന് ചെറുതായിട്ട് ഡോൾഫിൻസിനെ കാണാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കുറേ നേരം
റൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് വിചാരിച്ചത് ഇന്നിവിടെ ഡോൾഫിൻസിനെ കാണാൻ പറ്റില്ല എന്നായിരുന്നു. ആകെക്കൂടെ ഞാൻ ആദ്യം തന്നെ ഡിസപ്പോയിൻ്റ് ആവുമായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ നമ്മളെ വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡോൾഫിൻസിന് കാണാൻ പറ്റി. പക്ഷേ എൻ്റെ വീഡിയോയിൽ അത് വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. പക്ഷേ നേരിട്ട് എനിക്ക് കുറച്ചും കൂടെ അടുത്തുനിന്ന് തന്നെ ഡോൾഫിൻസ് ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന കാണായിരുന്നു. ബേർഡ് വാച്ചിങ്ങിൻ്റെ കാര്യം അത് നടന്നില്ല. ചില ബേർഡ്സ് അവിടെ ഇവിടെയൊക്കെ കാണുന്നതല്ലാണ്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ കുറേ മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ ഇവിടെ വരും. പക്ഷേ അതിനൊരു സീസൺ ഉണ്ട്. അപ്പം ഞാൻ വായിച്ച് കേട്ടത് എന്താന്ന് വെച്ചാൽ ഏകദേശം വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് പല പക്ഷികളും ഇങ്ങോട്ടേക്ക് വരിക എന്നാണ്. അപ്പോൾ ഞങ്ങൾ പോയ ടൈമിങ്ങിൽ അത്ര മൈഗ്രേറ്ററി ബേർഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കധികം ബേർഡ്സിനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ ബേർഡ്സൊക്കെ ഇവിടെ വന്ന് മീൻ കഴിക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടീസാണ്. അപ്പോൾ ഒരുപാട് ബേർഡ്സിനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ചിലക്ക. അപ്പോൾ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് അവിടെ പോവുകയാണെങ്കിൽ, നിങ്ങൾ ലക്കി ആണെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് കൂടെ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഞാൻ പോയപ്പോൾ എനിക്ക് ഈ മൈഗ്രേറ്ററി ബേർഡ്സിനെ ഒന്നും കാണാൻ പറ്റില്ല. ചില ബേർഡ്സിനെയൊക്കെ കണ്ടു. കൂടുതൽ പ്രാവ് കാക്കയൊക്കെയാണ് കണ്ടത്. പ്രാവല്ല, കാക്കയാണ്. എന്നാലും ചില ബേർഡ്സ് ഉണ്ടായിരുന്നു, പറഞ്ഞു പോകുമ്പോൾ എനിക്ക് അത് ഏതാണെന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അല്ലാണ്ട് മേജറായിട്ട് ബേർഡ് വാച്ചിങ്ങിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ഞങ്ങൾ കയറുമ്പോൾ തന്നെ ഡ്രൈവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ആ ഒരു ഡിസപ്പോയിൻമെൻറ്റിന് പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പം നെക്സ്റ്റ് ആയിട്ട് ഞങ്ങൾ പോയത് ഒരു ഐലൻഡിലോട്ടാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഐലൻഡിൽ ഇറങ്ങാൻ പറ്റുന്നതായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് അങ്ങനെ ഒരു ഐലൻഡ് ആയിരുന്നില്ല. ഓരോട്ട് ആൾക്കാർ ഞങ്ങളുടെ ബോട്ടിനടുത്തോട്ട് വന്നു. അപ്പോൾ ദേ ഹാഡ് സം ബോക്സസ് വിത്ത് ദം. അപ്പോൾ ഒരു ബോക്സ് കാണിച്ചു, അതിലൊരു ക്രാബ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഡെഡ്ലി പോയ്സണസ് ക്രാബ്. സോ ഐ ആസ്ക്ഡ് ദ ഗൈ ഹൂ വാസ് ദേർ ഇതെന്താണെന്ന്. അപ്പോൾ ഇതെന്തിനാണ് ഇതിനെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ്, ഇവിടുത്തെ പോയ്സണസ് ക്രാബ്സ് ഒക്കെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവർ കുറച്ച് ഷെൽസ് കൊണ്ടുവന്നു. ഷെൽസ് കൊണ്ടുവന്നിട്ട് ഇവർ ഷെൽസിന് ബ്രേക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഈ മുത്ത് എടുക്കുന്നതെന്ന് കാണിച്ചു. ആൻഡ് ദേ ഓൾസോ സൈഡ് എ റേഡ് ഫോർ ഈ. പക്ഷേ ആ ഒരു സീൻ എന്താ, ഒരു കൊറൽസ് ബ്രേക്ക്, കൊറലല്ല, ഈ ഒരു ഷെൽ ബ്രേക്ക് ചെയ്തിട്ട് പേള് പുറത്ത് വരുന്ന ഒരു സീൻ, അതെനിക്ക് ഭയങ്കര അത്ഭുതമുള്ള ഒരു കാഴ്ചയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. മുമ്പ് പേള് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഒറിജിനലാണോ എന്ന കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സീൻ എനിക്ക് ഭയങ്കര ഡിഫറെൻ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ പേളിന് എനിക്ക് വിടാമെന്ന് തോന്നിയില്ല. ഞാൻ ആ പേള് വാങ്ങിച്ചിരുന്നു. നമ്മൾ നോർമലി പീപ്പിൾ ബിലീവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള സ്റ്റോൺസൊക്കെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ, മോതിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്ന് ബിലീവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ആൾക്കാർ പോയി അങ്ങനെയുള്ള പേൾസും കോറൽ സ്റ്റോൺസൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അവർ ഞങ്ങൾക്ക് കാണിച്ചത് കുറച്ച് കോറൽസാണ്. അപ്പോൾ ഈ കോറൽസിൻ്റെ ഉള്ളിലും കോറൽ സ്റ്റോൺസ് ഉണ്ട്. അതെനിക്ക് മേ ബി ഒരു പുതിയ അറിവായിരുന്നു. അപ്പോൾ ഈ കോറൽസ് ബ്രേക്ക് ചെയ്തിട്ട് അവർ ഞങ്ങൾക്ക് കുറച്ച് സ്റ്റോൺസ് എടുത്തു തന്നു. ൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വേറൊരു ഐലൻഡിലും കൂടെ പോയി. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഒരു ലേഷർ ടൈം പോലെയാണ് ആ ഐലൻഡിൽ. അവിടെ താമസമൊന്നും ഇല്ലാരും. അവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട്, ആ ഷോപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഫിഷ് ഓർഡർ ചെയ്യാം. അപ്പോൾ അവിടെ പോയി അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ആസ്വദിച്ചു. ഇതൊരു കുഞ്ഞ് ഐലൻഡാണ്. അപ്പോൾ ഈ ചിൽക്ക ലേക്കിൽ ഇതുപോലുള്ള ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു കുഞ്ഞ് ഐലൻഡാണ്. ഇവിടെ കുറച്ച് ഷോപ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ കുറച്ച് ഭയങ്കര ഗ്രീൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരങ്ങൾ കാണാം. മരങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് ലീഫുള്ള മരങ്ങളൊന്നും അല്ല. ഏത് മരമാണെന്ന് അറിയില്ല, പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മരം തന്നെ കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു സ്ഥലം കാണുമ്പോൾ ഓർമ്മ നമ്മൾ പൂവാർ ഐലൻഡാണ്. നമ്മൾ അവിടെ മാംഗ്രോവ് ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ അതില്ല. പക്ഷേ നമ്മൾ പൂവാറിലിറങ്ങി കുറച്ചും ഒരു
ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണല്ലോ, സീ ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അപ്പോൾ ഈ ചിൽക്കാലേക്ക് തന്നെ രണ്ട് കളർ വെള്ളം കാണാം. അപ്പോൾ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോൾട്ട് ആൻഡ് ഫ്രഷ് വാട്ടർ മിക്സ് ആയിട്ടുള്ള ഒരു ആ ഒരു ടേസ്റ്റിലുള്ള വാട്ടറാണ്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കില്ല. പക്ഷെ ഒന്ന് സീ വാട്ടർ ആണ്, അപ്പോൾ ലേക്ക് വാട്ടറും സീ വാട്ടറും രണ്ടും കൂടെ മിക്സ് ആയിട്ട രീതിയിൽ നമുക്ക് കളർ ഡിഫറൻസ് ഒക്കെ കാണാം. അപ്പോൾ അതൊക്കെ എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു സൈഡിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ബേ ഓഫ് ബംഗാളാണ്, അപ്പോൾ കടലാണിത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കടലിൽ കളിക്കാം. ബോട്ട് റൈഡ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പ്രീ ഓർഡർ ചെയ്ത് വെച്ച റെസ്റ്റോറൻറ്റിൽ ഓൾറെഡി ഫുഡ് റെഡി ആയിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു അവർ ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിരുന്നത്. നോർമൽ ചോറും റൈസും, അതായിരുന്നു ഞങ്ങൾ പറഞ്ഞത്, നോർമൽ ചോറും റൈസും പിന്നെ ഫിഷിൻ്റെ രണ്ടായിട്ടും. ഒരു വലിയ ഫിഷ്, ലേക്ക് ഫിഷ് അവർ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ എനിക്ക് നോർമലി മസ്റ്റേർഡ് ഓയിലിൽ കുക്ക് ചെയ്ത സാധനങ്ങളിൽ എനിക്കങ്ങനെ ഒരുപാട് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇവർ ഇത് കുക്ക് ചെയ്തത് മസ്റ്റേർഡ് ഓയിലാണെങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് കുക്ക് സോ പെർഫെക്റ്റ്ലി. കറിയും അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നല്ല പുരിയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒറീസയിൽ വന്നിട്ട് നല്ല ഫിഷ് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചിൽക്കേൻ്റെ അടുത്ത് വന്നിട്ട് എന്തായാലും നല്ല ഫിഷ് കഴിക്കാവുന്നതാണ്. പുരിയിലും നല്ല ഫിഷ് കിട്ടുന്നുണ്ട്, ബട്ട് ദെൻ അത് സീ ഫിഷാണ്, ഇത് ലേക്ക് ഫിഷാണ് കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. അത് നല്ല അടിപൊളി ഫിഷായിരുന്നു ഞങ്ങളന്ന് കഴിച്ചത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.